കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ക്യാഷർ അതുപോലെ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ബാങ്കിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. PSC മുഖാന്തരമാണ് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 9/4/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 15/5/2024 വരെയാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് ഇതിന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് അപേക്ഷിക്കേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കേണ്ട മെത്തേഡ് ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക. 0/63/2024 എന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ കേരള PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSC വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ 0/63/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കേരള ബാങ്കിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ക്ലർക്ക് അതുപോലെ തന്നെ ക്യാഷർ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 54,720 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത്. 115 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. വേക്കൻസി കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 115 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1984 അതുപോലെ തന്നെ 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 5 വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷനും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷനും നൽകപ്പെടുന്നതാണ്. അതുപോലെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്റ്റോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ മറ്റൊരു ഓർ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനി ബാച്ചിലർ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹയർ ഡിപ്ലോമ കോർപ്പറേഷൻ ഓർ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതും ഇല്ലെങ്കിൽ ഓർ സക്സസ്ഫുൾ, അതായത് ഈ ഡിഗ്രീൻ്റെ കൂടെ തന്നെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾസോ യു ആർ എലിജിബിൾ ടു അപ്ലൈ. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രീൻ്റെ കൂടെ ഈ ഡിപ്ലോമയോ അല്ലെങ്കിൽ പേഴ്സണൽ കോഴ്സൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എനിവേ നിങ്ങൾക്ക് ഈ രണ്ട് യോഗ്യതകളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. BSc യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ഡിഗ്രി ഓഫ് എ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിത്ത് കോപ്പറേഷനോട് കൂടിയുള്ളവർക്ക്. കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി, ഡിഗ്രി ഇൻ കൊമേഴ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി ഡിഗ്രി അല്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതിൽ കോപ്പറേഷൻ ഒരു സബ്ജക്റ്റായിട്ട് സ്പെഷ്യൽ സബ്ജക്റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതും അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറഞ്ഞ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ BSc കോപ്പറേഷൻ, അതായത് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇക്വാലൻ്റ് യോഗ്യതയൊക്കെ വെച്ച് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് PSC വെബ്സൈറ്റ് കയറി അവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 15/5/2024 ആണ്. വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക.